നീ ഇന്നിവിടെ വന്നിട്ടുള്ളത് മൈൻക്രാഫ്റ്റ് പഠിക്കാൻ വേണ്ടിയാണല്ലേ. നീ എത്ര ശ്രമിച്ചിട്ട് ഈ കളി എങ്ങനെയാണെന്ന് നിനക്ക് മനസ്സിലായി വന്നിട്ടല്ലേ. പേടിക്കേണ്ട ശിഷ്യ, ഇന്ന് നിന്നെ ട്രെയിൻ ചെയ്ത് എന്തിനും പോകുന്ന ഒരു മൈൻക്രാഫ്റ്റ് പ്ലെയർ ആക്കിയിട്ട് ഇവിടെ ഒന്ന് വിടുന്നുള്ളൂ. ചാപ്റ്റർ 1. ഹലോ ഗായ്സ്, ഞാൻ മാസ്റ്റർ സുധി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളൊരു സ്റ്റാർട്ടിംഗ് പ്ലെയർ ആണെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കുക, അല്ല ഒരു പ്രോ ആണെങ്കിൽ ഇറങ്ങിപ്പോടാ. ഓക്കെ, അപ്പോൾ ഈ ഗെയിം റിലീസായിട്ടുള്ളത് 2011 നവംബർ 18 ഗെയിം റിലീസായപ്പോൾ പേര് കേവ് ഗെയിം എന്നായിരുന്നു. പിന്നീടാണ് ഇതിന് മൈൻക്രാഫ്റ്റ് എന്ന പേരിലോട്ട് മാറ്റിയത്. ഇനി ഗെയിം ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ഗെയിമാണ്. ഇത് ഏത് ടൈപ്പ് ഗെയിം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ബിൽഡിംഗ് പ്ലസ് സർവൈവൽ ഗെയിമാണ്. പിന്നെ ഈ ഗെയിമിന് പ്രായപരിധി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല. ഏത് പ്രായക്കാർക്കും ഈ ഗെയിം കളിക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തന്നെ 73 വയസ്സായി, എൻ്റെ വൈഫ് എന്നെ ഡിവോഴ്സ് ചെയ്തു, ഞാൻ ഇപ്പോഴും കളി കളിക്കുന്നുണ്ട്. നാട്ടുകാർ പറയുന്നത് ഞാൻ എപ്പോഴും മൈൻക്രാഫ്റ്റ് കളിക്കൊണ്ടാണ് അവൾ എന്നെ ഡിവോഴ്സ് ചെയ്ത് പോയതാണ്. പക്ഷേ എനിക്കല്ലേ അറിയാം, നമ്മൾ ആദ്യത്തെ കൊച്ചിനെ ഞാൻ ബേബി സോങ്ങ് വിളിച്ചുകൊണ്ടാണ് അവളെന്നെ ഡിവോഴ്സ് ചെയ്തിരുന്നത്. ചാപ്റ്റർ 2. ഇങ്ങനെയായിരിക്കും ഈ ഗെയിമിന്റെ മെയിൻ സ്ക്രീൻ കാണുക. നമ്മൾ പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനാണ് കാണുക, ഒന്ന് സർവൈവലും ഒന്ന് ക്രിയേറ്റീവും. ഞാനത്തെ സർവൈവൽ എന്താണെന്ന് പറഞ്ഞുതരാം. സർവൈവൽ നമ്മൾ ക്രിയേറ്റ് കൊടുക്കുമ്പോൾ ഏതെങ്കിലും റാൻഡം ആയിട്ടുള്ള സ്ഥലത്തായി നമ്മൾ സ്പോൺ ആവുന്നത്. ഈ താഴെ കാണുന്നതാണ് നമ്മൾ ഇൻവെന്ററി. ഇപ്പം അതിന് സാധനങ്ങളൊന്നുമില്ല, നമ്മളിപ്പോൾ ഫ്രഷ് ഒക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമ്മൾ സാധനങ്ങളൊക്കെ നമ്മളെ കയ്യിലോട്ട് എത്തിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ബ്ലോക്കിലോട്ട് പോയി നോക്കിയിട്ട് അത് ഇടിച്ചാൽ മതി. അപ്പോൾ അത് ബ്രേക്കായിട്ട് ഇതുപോലെ വന്നു ചെറുതായിട്ട് ഒന്ന് വീഴും. നമ്മളതിൽ നടക്കുമ്പോൾ നമ്മളെ ഇൻവെന്ററിയിലോട്ട് അത് മാറിക്കോളും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോരോ സാധനങ്ങൾ അവിടെ അവിടെ പോയി കളക്ട് ചെയ്തിട്ട് ആ സാധനങ്ങൾ വെച്ച് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് ഈ കളിയിൽ മെയിൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇൻവെന്ററിക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മളെടുത്ത ആ ഒരു മരത്തിൻ്റെ കഷ്ണം ഉണ്ടാകും, നമുക്ക് ആ മരം നമുക്ക് എവിടെ വേണമെങ്കിൽ വെക്കാം, നമ്മൾ ഇൻവെന്ററിക്കകത്ത് ഏത് സ്ലോട്ടിൽ വേണമെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു സ്ലോട്ടുകളിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ലോട്ടുകളിൽ നമുക്ക് വെക്കാൻ പറ്റില്ല. ഈ സ്ലോട്ടുകളുടെ പർപ്പസ് വേറെയാണ്. ഈ കാണുന്ന 4 സ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർമർ വയ്ക്കാനാണ്. ആ ആർമർ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഹെൽത്ത് ബാറുണ്ടോ, താഴെ ഒരു ഹാർട്ട് കാണുന്നുണ്ട്, ആർമറിൻ്റെ ചിഹ്നം വരും. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഗെയിമിനെ പോലെ തന്നെയാണ്, നമുക്ക് ഡാമേജ് കിട്ടുന്നത് വളരെ കുറയും. ഇവിടെ പ്രത്യേക ഒരു സ്ലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷീൽഡ് വയ്ക്കാനാണ്. ആ ഷീൽഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഡാമേജ് ഒക്കെ തടയാൻ വേണ്ടിയാണ്. നമ്മളെ ക്യാപ്റ്റൻ അമേരിക്കയിലെ ഷീൽഡ് കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു സംഭവം. പിന്നെ ഇവിടെ കാണുന്ന ഈ 4 എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മളെ ക്രാഫ്റ്റിംഗ് ഏരിയയാണ്, നമ്മളെ പേഴ്സണൽ ക്രാഫ്റ്റിംഗ് ഏരിയയാണ് ഈ 4 എണ്ണം. ഈ 4 സ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഐറ്റംസ് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു തടി കഷ്ണം വെച്ചാൽ നമുക്ക് അതിനെ 4 ചെറിയ തടി കഷ്ണം ആക്കാൻ പറ്റും. അതായത് നമ്മൾ ഇതിനെ വെട്ടി കീറി 4 എണ്ണം ആക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 ആ ഒരു പീസ് കിട്ടും, 4 പീസായി കിട്ടും നമുക്ക്. അങ്ങനെ 4 എണ്ണം നമുക്ക് 4 ലിറ്റർ വയ്ക്കുകയും ചെയ്യും. ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ 4 പീസാക്കണമെന്ന് ചോദിച്ചാൽ ഇതിനെ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ ഒരു ക്രാഫ്റ്റിംഗ് ബെഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ വയ്ക്കുന്ന ഡിസൈൻ അനുസരിച്ചുള്ള സാധനമായിരിക്കും നമുക്കിവിടെ കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രാഫ്റ്റിംഗ് ഏരിയ വർക്കാവുന്നത് പറഞ്ഞാൽ നമ്മൾ ഒരു ഡിസൈനായിട്ടാണ് നമ്മൾ വർക്കാവുന്നത്. നമ്മൾ ഏത് സാധനം ഏത് ഡിസൈനിൽ ഇവിടെ വയ്ക്കുന്ന ആ സാധനം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഈ പ്ലാങ്ക് ഇങ്ങനെ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്ക് ആക്കാൻ പറ്റും, അതിനെ കമ്പാക്കാൻ പറ്റും. ആ കമ്പ് വെച്ച് നമുക്ക് വേറെ സാധനങ്ങൾ ഇതുപോലെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ചുമ്മാ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബട്ടൺ ഉണ്ടാക്കാൻ പറ്റും, ഓരോ പീസ് ബട്ടൺ വീതം ഒരു പ്ലാങ്ക് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു 4 സ്ലോട്ടിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന സാധനം അനുസരിച്ചുള്ള സാധനങ്ങൾ നമുക്ക് ഇതിൽ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 4 സ്ലോട്ട് ചെറുതാണ്, നമുക്ക് ഇതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇത് 4 സ്ലോട്ട് വെച്ച് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ന് പറയുന്ന സംഭവം കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ അല്ല ആ 4 എണ്ണം മാറി ഇപ്പോൾ ഒരു 9 സ്ലോട്ടായിട്ടുണ്ട്. നമ്മളത് ആ സ്ലോട്ട് വേണമെങ്കിൽ നമ്മൾ അവിടെ പോയാലും ക്ലിക്ക് ചെയ്യണം, എന്നാലും നമുക്ക് ആ ഒരു എന്നാലും നമുക്ക് ആ ഒരു 9 സ്ലോട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഇൻവെന്ററിക്കകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു 4 സ്ലോട്ട് മാത്രമേ ഇപ്പോഴും കാണുള്ളൂ. അപ്പോൾ ഈ ഒരു 9 സ്ലോട്ടും വെച്ചാണ് നമുക്ക് ഈ ഗെയിമിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു നമ്മുടെ പേഴ്സണലായിട്ടുള്ള 4 സ്ലോട്ട് വെച്ച് നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും വളരെ ലിമിറ്റഡ് ആയിരിക്കും. ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മെയിൻ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു തടി കഷ്ണം അവിടെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് 4 ചെറിയ കഷ്ണങ്ങളാക്കാൻ പറ്റും. അതിനാൽ നമ്മൾ ഏതെങ്കിലും ഒരു 2 സ്ലോട്ട് ഇതുപോലെ വെച്ചാൽ നമുക്ക് അതിനെ സ്റ്റിക്ക് ആക്കാൻ പറ്റും. ഞാൻ ഒരു വുഡും കൂടെ അതിനകത്ത് വെച്ചിട്ട് അതിനെ ഞാൻ കുറച്ചുകൂടെ പ്ലാങ്ക് ആക്കാം. അപ്പോൾ എങ്ങനെയാണ് ഒരു പിക്കാസ് എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്ക് എടുത്ത് 2 എണ്ണം ഇവിടെയും ഈ പ്ലാങ്ക് എടുത്ത് മുകളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പിക്കാസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ ടൂൾസിനും ഓരോ സാധനത്തിനും ഇതേപോലെ ഓരോ പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഇടത് സൈഡിലായിട്ട് നമുക്കൊരു ക്രാഫ്റ്റബിൾ എന്ന് പറഞ്ഞൊരു ഏരിയ കാണും. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ സാധനങ്ങൾ ഇപ്പം നമ്മളെ ഇൻവെന്ററിയിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും. ഇപ്പോൾ ഡോർ എനിക്ക് ഉണ്ടാകണമെങ്കിൽ ആ ഡോറിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു പാറ്റേണിലോട്ടത് ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. അല്ല എനിക്കൊരു സൈൻ ബോർഡ് ഉണ്ടാകണമെങ്കിൽ എനിക്ക് അതിലും ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇൻവെന്ററിയുള്ള സാധനം ഈ ഒരു ക്രാഫ്റ്റിംഗ് ഏരിയയിൽ വന്ന് നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു റെഡ് രീതി കൊടുത്തിരിക്കുന്ന നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ കുറച്ച് സാധനം കൂടെ വേണം. അങ്ങനത്തെ സാധനങ്ങളാണ് നമുക്ക് താഴെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഉദാഹരണത്തിന് ഞാൻ ബെഡ് തുടയാണ്. ബെഡി തുടങ്ങുമ്പോൾ നമുക്ക് 3 നമ്മൾ ആ ചെറിയ തടി കഷ്ണമുണ്ട്, പക്ഷേ നമുക്ക് വൂളും കൂടെ വേണം. ആ വൂളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ബെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഗെയിമിലെ എല്ലാ സാധനങ്ങളും നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു സോഡ് ഉണ്ടാക്കുകയാണ്. ഞാൻ ഈ വാൾ വെച്ച് ഇതാ ഇവിടെ ഒരു പന്നി നിൽക്കുന്നു, ഞാൻ ആ പന്നിനെ കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ആ പന്നിനെ കൊന്നപ്പോൾ ഒരു പച്ച കളർ സാധനം നമ്മൾ സംഭവം അതിൻ്റെ അകത്തൊന്നും കറിയണ്ടല്ലേ, അതാണ് എക്സ്പീരിയൻസ്. ആ സംഭവം നമുക്ക് കിട്ടുമ്പോൾ ഈ താഴെയുള്ള ഈ പച്ച ലൈനില്ലേ, അത് നിറയും. അത് നിറയുന്നതനുസരിച്ച് ലെവൽ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ താഴെ 8 എന്ന് കാണിക്കുന്നില്ല, അതാണ് നമ്മൾ ലെവൽ. ഈ കളിയിലെ ലെവൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ലെവൽ കൂടുന്നതോറും നമ്മൾ കളിയുടെ അവസാനത്തോട്ട് പോവുകയല്ലേ ചെയ്യുന്നത്. അതായത് ലെവൽ 1, ലെവൽ 2 അങ്ങനെയല്ല അർത്ഥം. ഇതിലെ ലെവൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോയിന് പോലെയാണ്, അല്ലെങ്കിൽ ഒരു കറൻസി പോലെയാണ്. നമുക്ക് കിട്ടുന്ന ഈ ലെവൽ വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്ന കളിയിൽ എൻചാൻറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന ഈ ലെവൽ കൊടുത്താണ് നമ്മൾ എൻചാൻറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യുന്നത്. ആ സംഭവം എന്താണെന്ന് ഞാൻ വരും പോലെ പറഞ്ഞുതരാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഇത്രയും സാധനങ്ങളിലാട്ടാണ്. അയൺ ആർമറിലോട്ടും
അതിൻ്റെ ടൂൾസ് തൊട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ഇത്ര നേരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗെയിമിലെ സ്റ്റാർട്ടിംഗ് കുറച്ച് ദിവസങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ആ ദിവസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഈ ഗെയിമിനകത്ത് രാത്രിയും പകലൊക്കെ ഉണ്ട്. 10 മിനിറ്റ് രാത്രിയും 10 മിനിറ്റ് പകലുമാണ്. ടൂൾസും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്ന ഒരു വീടുണ്ടാക്കാനായിരിക്കും. ഒരു വീടുണ്ടാക്കഴിഞ്ഞാൽ നമുക്ക് ചെസ്റ്റൊക്കെ അതിനകത്ത് വയ്ക്കാൻ പറ്റും. നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ബെഡ് അവിടെ വയ്ക്കാൻ പറ്റും. പിന്നെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ സാധനങ്ങളെല്ലാം ഒന്ന് സേഫ് ആക്കി വെച്ചിരിക്കാനും പറ്റും. പിന്നെ ഇത് ഈ വീട് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും. പിന്നെ രാത്രി സമയങ്ങളിൽ കുറച്ച് ശത്രുക്കളൊക്കെ ഇറങ്ങി നടക്കും. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ സോംബീസ്, സ്കെലിട്ടൺ, ക്രീപ്പർ, സ്പൈഡർ. പിന്നെ നിങ്ങൾ 3 ദിവസം ഉറങ്ങിയില്ലെങ്കിൽ ഫാൻഡം എന്ന് പറഞ്ഞ സംഭവം നിങ്ങളെ കൊല്ലാൻ വരും. പിന്നെ പകൽ ടൈമിൽ നിങ്ങൾ കൊല്ലേണ്ടത്, നിങ്ങൾക്ക് ഫുഡിനൊക്കെ വേണ്ടി കൊല്ലേണ്ടത് പിഗ്സ്, കൗസ്, ചിക്കൻസ്, പിന്നെ ഫിഷ്. ഇതുപോലെ ചെറിയൊരു വീടൊക്കെ ഒരു നിങ്ങളെ ഫുഡും കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചുറ്റുമുള്ള ഏരിയ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരുപോലത്തെ ഓടായിരിക്കും നമുക്ക് ജനറേറ്റ് ആയി വരിക. അതാണ് നിങ്ങൾ ക്രിയേറ്റ് കൊടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ്, നിങ്ങൾ ഓരോരുത്തരുടെയും വേൾഡ് ഡിഫറൻ്റ് ആയിരിക്കും. ഇതാണെങ്കിൽ ഒരു ചെറിയൊരു ഐലൻഡ് ആണ്. അതോ അവിടെ ഒരു വളരെ ഐസി ബയോം ഉണ്ട്. തൊട്ടടുത്തൊരു മേസയും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങൾ നമ്മൾ ബയോം എന്നാണ് പറയുക. അപ്പോൾ ഇതുപോലത്തെ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഉപകാരം എന്ന് പറയാൻ നമുക്ക് ഇതുപോലത്തെ ഐസ്, ഐസ് വെച്ച് നമുക്ക് പല ബിൽഡുകളും ചെയ്യാൻ പറ്റും. അത് മാത്രമേ നമുക്കിവിടെ ഈ മേസ ബയോം ഉണ്ട്. അപ്പോൾ മേസയിലുള്ള ഈ ബ്ലോക്കുകളൊക്കെ പല ടൈപ്പ് കളർ ബ്ലോക്സൊക്കെ നമുക്ക് വെച്ച് പല ടൈപ്പിലുള്ള ബിൽഡിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചുറ്റിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തൊക്കെ നോക്കുക. ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഓരോ ടൈപ്പ് ബ്ലോക്കുകളും ഓരോ ഐറ്റംസ് ഒക്കെ കണ്ടുപിടിച്ച് എല്ലാം വെച്ചിട്ട് ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഗെയിം ഒറ്റയ്ക്ക് തന്നെ കളിക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പല ടൈപ്പ് പെറ്റ്സിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഗെയിമിനകത്തുണ്ട്. പട്ടിയും പൂച്ചയും തത്തയും എല്ലാം ഉണ്ട്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ടൈം ചെയ്ത് തന്നെ നിങ്ങൾക്ക് പിന്നെ അതിനെ കൊണ്ടു നടക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ പറഞ്ഞത് മുഴുവൻ ഒന്ന് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ആദിവാസിനെ പോലെ ഇവിടെ ജീവിക്കണം. അയ്യോ, പരീക്ഷിക്കല്ലേ, ഞാൻ എന്ത് വേണേലും പഠിച്ചോളാം. ആദിവാസിയോ ഓൾഡ് വാസിയോ എന്ത് വേണേലും ആകാം. ചാപ്റ്റർ 3. നിങ്ങൾ വേൾഡൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ രണ്ടൊന്ന് ഗുഹയൊക്കെ കാണാൻ പറ്റും. കുറച്ച് ടോർച്ച് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ കുറേ കൂടെ താഴോട്ടിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇതുപോലെ അയണും ബോളും ഡയമണ്ട് ഒക്കെ കിട്ടും. ഈ ഡയമണ്ട് എടുത്തിട്ട് ആ ഡയമണ്ട് യൂസ് ചെയ്യാൻ നമുക്ക് നല്ല ആർബൺ ടൂൾസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ആ ഡയമണ്ട് പിക്കാസ് വെച്ചിട്ട് നമുക്ക് ഒബ്സിഡിയനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഒബ്സിഡിയൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ഇതുപോലെ ലാവ കണ്ടുപിടിക്കുക എവിടെയെങ്കിലും. ഇത് സാധാരണ ഗുഹയ്ക്കകത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. കൂടുതലായിട്ട് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ടോപ്പ് ലെയർ ഇതുപോലെ ഒബ്സിഡിയനായിട്ട് മാറും. അത് നമുക്ക് പിന്നെ മൈൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഈ ഒബ്സിഡിയൻ എടുത്തിട്ട് നമുക്ക് പിന്നെ നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയാണ് നെതർ പോർട്ടൽ ഉണ്ടാക്കുന്നത്. പത്ത് ഒബ്സിഡിയൻ വേണം നമുക്ക് ഇതുപോലെ ഉണ്ടാകണമെങ്കിൽ. ഇതുപോലെ ഒരു പോർട്ടൽ ഉണ്ടാകണം. പിന്നെ ഈ ഒരു ഫ്ലിൻറ്റ് സ്റ്റീൽ ഉണ്ടാകണം. ഈ ഫ്ലിൻറ്റ് സ്റ്റീൽ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇത് ഓൺ ആക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇതുപോലെ കറക്റ്റായ ഡിസൈൻ തന്നെ ഉണ്ടാക്കണം. പിന്നെ ലൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓൺ ആവും. ഇനി നമ്മൾ പോകുന്നത് വേറെ ഡയമെൻഷനിലോട്ടായിരിക്കും. അപ്പോൾ ഇതാണ് നെതർ. അപ്പോൾ നമ്മളിവിടെ വരുന്നതിനെ കാണുമെന്ന് പറയാൻ നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ഇവിടെ നിന്ന് കണ്ടുപിടിക്കാനുണ്ട്. അതാണ് ബ്ലേസ് റോഡ്. ബ്ലേസ് റോഡ് വേണമെങ്കിൽ നമ്മൾ ബ്ലേസിനെ കണ്ടുപിടിക്കണം. ബ്ലേസിനെ വേണമെങ്കിൽ നമ്മൾ ഫോട്ടോസ് കണ്ടുപിടിക്കണം. നമ്മൾ സ്പോണായിട്ട് വരുന്ന ഉടനെ പോലെ തന്നെ നമ്മൾ ഈ നെതറിനകത്ത് പല ടൈപ്പ് ബയോംസ് ഉണ്ട്. ഇതൊരു ബയോമും ഇത് വേറൊരു ബയോമുമാണ്. ഞാനൊരു ഫോട്ടോസ് കണ്ടുപിടിക്കട്ടെ. ഈ ഫോട്ടോസ് നമ്മൾ ഇവിടെ കുറച്ച് നേരം ചുറ്റുകാരെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇതൊരു ബയോമാണ്, ഇതും ഒരു ബയോമാണ്. ആ, ഇവിടെ ഒരു ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കൊല്ലേണ്ട ബ്ലേസ്. ഓക്കെ, ഇവന്മാരെ കൊല്ലുമ്പോൾ നമുക്ക് ഈ സാധനം നമുക്ക് ഡ്രോപ്പ് ആയി കിട്ടും. ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടെങ്കിലും കൊല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നെതറിൽ വന്നതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഫോട്ടോസ് കണ്ടുപിടിച്ച് ഇവന്മാരെ കണ്ടുപിടിക്കുകയാണ്. പിന്നെ നമുക്ക് ഫോട്ടോസിനെ അത് ഇവന്മാരെ കാണാൻ പറ്റും. ഈ ഒരു കറുത്ത ടൈപ്പ് സ്കെലിട്ടൻ, ഇതാണ് ഇതാണ് വിതർ സ്കെലിട്ടൻ. നമുക്ക് ഇവന്മാരെ കൊന്നതിന് ഇവന്മാരെ ഹെഡ് വല്ലപ്പോൾ ഇവന്മാരെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു 3 ഹെഡ് ഉണ്ടെങ്കിൽ വിതറിനെ സ്പോൺ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ നെതറിനകത്ത് വരുമ്പോൾ ഈ ഒരു ടൈപ്പ് മോപ്പിനെ ഒരുപാട് കാണും. ഇതാണ് പിഗ്മാൻ. ഇവൻ നമ്മൾ ചുമ്മാ അറ്റാക്ക് ചെയ്യത്തില്ല. നമ്മൾ അവൻ അറ്റാക്ക് ചെയ്താൽ അവനും നമ്മൾ അറ്റാക്ക് ചെയ്യും. അവൻ്റെ ഈ ഒരു ഏരിയക്കകത്ത് വേറെ ഇതുപോലെ പിഗ്മാൻ ഉണ്ടെങ്കിൽ അവരും വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യും. ഇവന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഇവന്മാരെ അടിക്കാതെ ശ്രദ്ധിച്ചു പോകണം. നിങ്ങൾ ഇവിടെയൊക്കെ ചുറ്റി കറങ്ങുമ്പോൾ ഇവന്മാരെ കാണാൻ പറ്റും. ഇവന്മാരാണ് പിഗ്ലിൻസ്. ഇവന്മാരെ നമ്മൾ അറ്റാക്ക് ചെയ്യും. പക്ഷേ നമ്മൾ ആർമറിൽ ഗോൾഡ് ആർമർ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവന്മാരെ അറ്റാക്ക് ചെയ്തില്ല. അത് മാത്രമല്ല, ഇവന്മാരെ മുമ്പിൽ വെച്ച് നിങ്ങൾ ചെസ്റ്റ് ഒന്നും തുറക്കാൻ പാടില്ല. പിന്നെ അടുത്തുള്ള ഗോൾഡ് ഒന്നും നിങ്ങൾ മൈൻ ചെയ്യാനും പാടില്ല. അതാമാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡ് ആർമർ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആമാരെ നമ്മൾ അറ്റാക്ക്. പിന്നെ ഇവന്മാർക്ക് നമുക്ക് ഗോൾഡ് കൊടുക്കാൻ പറ്റും. ഗോൾഡ് കൊടുത്താൽ ഇവന്മാർ നമുക്ക് വേറെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ട് അമ്മ നമുക്ക് തിരിച്ചു തരും. പിന്നെ ഇത് നമ്മുടെ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ എടുത്തിട്ട് അത് നല്ലതാണെന്നൊന്നും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഐറ്റം നമുക്ക് തരും. പിന്നെ ഇതാണ് എൻ്റർമാൻ. ഈ ഒരു കറുത്ത സംഭവമാണ്. ഇവന്മാരെ എവിടെ കണ്ടാലും കുത്തുമാണ്. അപ്പോൾ നമുക്ക് ഇവന്മാർ എൻ്റർ പോൾ എന്നൊരു സംഭവം ഡ്രോപ്പ് ചെയ്യും. ഇവന്മാരെ നമ്മൾ ചുമ്മാ അറ്റാക്ക് ചെയ്യത്തില്ല. ഇവന്മാരെ കണ്ണിൽ നമ്മൾ നോക്കിയാൽ ഇവന്മാർ നമ്മളെ അത് ദേഷ്യം കൂടി നമ്മളത് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവന്മാർ എപ്പോൾ കണ്ടാലും നിങ്ങൾ കൊല്ലാൻ നോക്കുക. ചിലപ്പോൾ അവന്മാർ ഈ ഒരു എൻ്റർ പോൾ നമുക്ക് ഡ്രോപ്പ് ആയി കിട്ടും. നമുക്ക് എൻ്റർ അങ്ങനെ കൊല്ലണമെങ്കിൽ ഈ ഒരു സാധനം കൂടെ നമുക്ക് വേണം. പിന്നെ നിങ്ങൾ നെതർ ചുറ്റിക്കറങ്ങുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ബാസ്റ്റിയൻ എന്ന് പറയുന്ന സംഭവം. ഇതിനകത്ത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത്
ഇതുപോലെ നെതർ വാട്ടർ കിട്ടും. പിന്നെ ഇതിനകത്ത് ഇതുപോലെ പിഗ്ലിനും പിഗ്ലിൻ ബ്രൂട്ട്സ് എന്ന് പറഞ്ഞ ഇവന്മാരും സ്പോണാവും. ഇവന്മാർ നല്ല പവർഫുൾ ആണ്. പിന്നെ ഇവന്മാരും നമ്മൾ ഗോൾഡ് ആർമർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള ചെസ്സിനകത്ത് നല്ല റെയർ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടും. പിന്നെ ഞാൻ എത്ര വർഷം ഗെയിം കളിച്ചാലും എനിക്ക് നെതറിലോട്ട് വരുമ്പോൾ എപ്പോഴും പേടി തന്നെയാണ്. എവിടെ നോക്കിയാൽ നമുക്ക് ലാവയും പിന്നെ ഇതുപോലത്തെ മോബ്സ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നെതർ അത്രേ ഉള്ളൂ ശിശു. ചാപ്റ്റർ 4. നിങ്ങൾ ഏരിയൊക്കെ നിങ്ങൾ ചുറ്റിക്കറങ്ങി കാണുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ കുറേ വില്ലേജർമാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവന്മാരടുത്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇവന്മാരെ അടുത്ത് പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 15 ബീട്രൂട്ട് അവനെ കൊടുത്തേനെ നമുക്കൊരു എമറൽഡ് കിട്ടും. ആ എമറൽഡ് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ബ്രെഡ് വാങ്ങാം. ട്രേഡ് ചെയ്യുന്നതനുസരിച്ച് ഇവന്മാർ ലെവൽ കൂടും. നമുക്ക് ഇവിടെ കാണുമ്പോൾ ലെവലിന് എഴുതിയിരിക്കുന്നത്. ഓരോ ലെവൽ കൂടും തോറും അവന്മാർ പുതിയ പുതിയ സാധനങ്ങൾ അൺലോക്ക് ചെയ്യും. ഇത് മാക്സിമം 5 ലെവൽ വരെ പോകും. ഏറ്റവും അവസാനത്തെ ലെവൽ കുറച്ച് റയർ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇവന്മാരെ ട്രേഡ് ചെയ്ത് വാങ്ങാൻ പറ്റും. ഇതുപോലത്തെ വില്ലേജ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾ ഉടനെ തന്നെ ഇവന്മാരെ കൊല്ലരുത്. ഇവന്മാരെ നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവന്മാരെ കുറെ കാണാൻ പറ്റും. ഇതാണ് അയൻ കോളം. ഇവന്മാരെ നമ്മൾ ചുമ്മാ അറ്റാക്ക് ചെയ്യത്തില്ല. ഇവിടെയുള്ള വില്ലേജർമാരെ അടിക്കുക അല്ലെങ്കിൽ ഇവനെ അടിക്കുക ചെയ്താലും ഇവരെ നമ്മൾ അറ്റാക്ക് ചെയ്യുള്ളൂ. നല്ല പവറാണ് നമുക്ക്. അതുകൊണ്ട് പരീക്ഷിക്കാൻ നിൽക്കേണ്ട. ഇതുപോലത്തെ വില്ലേജ് നിങ്ങളും കണ്ടുപിടിച്ച് ഹോപ്സ് ഒക്കെ ഒരുപാട് കിട്ടും. ഇപ്പോൾ ഇവിടെ വീട്ടാണ് ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്യാരറ്റും പൊട്ടാറ്റോ എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. ഇതുപോലെ വില്ലേജ് നിങ്ങളും കണ്ടുപിടിച്ച് തന്നെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാൻ മറക്കണ്ട. പിന്നെ വില്ലേജും പല ടൈപ്പ് വില്ലേജ് ഉണ്ട്. ആ വില്ലേജ് ഉള്ള ബയോമിനനുസരിച്ചായിരിക്കും ആ വില്ലേജിന്റെ ലുക്കും. ഈ ഒരു വില്ലേജ് നമുക്ക് വ്യത്യാസമുണ്ട് കാണാൻ. നമ്മൾ വില്ലേജിനെ കുറിച്ച് പറയുമ്പോൾ ഔട്ട് പോസ്റ്റിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇതാണ് വില്ലേജർ ഔട്ട് പോസ്റ്റ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇത് വില്ലേജർമാരെ എനിമീസ് ആണ് ഇവന്മാർ. അതുകൊണ്ട് ഒരു അയങ്കോളത്തിന് ജയിലിട്ടിനെ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഇവന്മാരെ കൊല്ലണം. പ്രത്യേകിച്ച് ഇതുപോലെ ഈ ഒരു ബാനർ കൊണ്ട് നടക്കുന്നല്ലോ ഇവന്മാർ, ഇവന്മാരെ പ്രത്യേകിച്ച് കൊല്ലണം. പിന്നെ കൊല്ലുമ്പോൾ നമുക്ക് ബാഡ് ഓം എന്നൊരു സംഭവം കിട്ടും, ഒരു എഫക്ട് കിട്ടും. ആ എഫക്റ്റും കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വില്ലേജിൽ കൊണ്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് റെയ്ഡ് സ്റ്റാർട്ട് ആവും. റെയ്ഡ് എന്ന് പറഞ്ഞാൽ കുറെ വില്ലേജർമാർ ഇവിടെ സ്പോണായിട്ട് നമ്മൾ വില്ലേജിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. അപ്പോൾ അയങ്കോളം നമ്മൾ കൂടെ നിന്ന് അവന്മാർ അറ്റാക്ക് ചെയ്യും. അതൊരു 5 റൗണ്ട് കാണും. ഞാൻ എങ്ങനെയാണെന്ന് ഈ വീഡിയോ കാണിക്കുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാൽ നല്ല രസമാണ് അത്. അങ്ങനെ റെയ്ഡ് നിങ്ങൾക്ക് ഈ വില്ലേജ് രക്ഷപ്പെടുത്താൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ വില്ലേജിലോട്ട് വരുമ്പോൾ ഹീറോ ഓഫ് ദ വില്ലേജ് എന്ന് പറഞ്ഞൊരു എഫക്ട് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നല്ല ഡിസ്കൗണ്ട് ആവാൻ പറ്റും. ഇപ്പം 10 ഗോളിന് ഒരു എമൗണ്ട് ആണെങ്കിൽ അത് ചിലപ്പോൾ 5 ഗോളിന് ഇവരുടെ ഓരോ ഗോൾഡൊക്കെ തരും. ചാപ്റ്റർ 5. കടലിനകത്ത് നമുക്ക് കുറെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് കെൽപ്പ് എന്ന് പറഞ്ഞ സാധനം. ഈ കെൽപ്പ് നമ്മൾ ബ്രേക്ക് ചെയ്തതിനാൽ നമുക്ക് ഇതുപോലെ കിട്ടും. നമ്മൾ ആ കെൽപ്പ് എടുത്ത് ഏതെങ്കിലും ഡോൾഫിനെ ഫീഡ് ചെയ്തതിനാൽ നമുക്ക് ആ ഡോൾഫിൻ നമുക്ക് അടുത്ത് എവിടെയെങ്കിലും ചെറിയ എന്തെങ്കിലും സ്ട്രക്ചറോ എന്തെങ്കിലും എന്തെങ്കിലും ട്രഷറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനോട്ടുള്ള വഴി കാണിച്ചു തരും. ഇവന്മാരാണ് ഡ്രോവാണ്. ഇവന്മാർ സാധാരണ കടലിനടിയിലും പിന്നെ റിവറിലൊക്കെയാണ് സ്പോൺ ആവുന്നത്. ചിലപ്പോൾ ഇവന്മാർ ഈ ഒരു ട്രൈഡൻറ്റും കൊണ്ടൊക്കെ സ്പോൺ ആവും. അപ്പോൾ അവന്മാരെ കൊന്നിനെ നമുക്ക് ഈ ട്രൈഡൻറ്റ് കിട്ടും. ട്രൈഡൻറ്റ് ഒരു വെപ്പണാണ് നമുക്ക്. പിന്നെ കടലിനടിയിലും നമുക്ക് പല ടൈപ്പ് ബയോംസ് ഉണ്ട്. അതിലൊരു ബയോമാണ് ഇത്. ഇതാണ് കോറൽ റീഫ് എന്ന് പറയും. നല്ല അടിപൊളി ടൈപ്പ് മീനൊക്കെ ഇവിടെയുണ്ട്. ഈ ടൈപ്പ് മീനൊന്നും നമുക്ക് വേറെ ഒരിടത്തും കിട്ടത്തില്ല. ഈ ഒരു കോറൽ റീഫ് ആയിരിക്കും അത് മാത്രമേ ഇതാ കിട്ടത്തുള്ളൂ. പിന്നീട് നമുക്ക് കടലിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു ഓഷൻ മോണുമെന്റ്. ഇതാണ് അതിൻ്റെ ഗാർഡിയൻസ്. ഇതിനകത്തൊരു ബോസ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഏരിയക്കകത്ത് വരുമ്പോൾ തന്നെ നമുക്ക് മൈനിങ് ഫിറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഇട്ട് ആ എഫക്റ്റ് നമുക്ക് ദേഹത്തുണ്ടെങ്കിൽ നമുക്ക് ഒന്നും മൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ ഇതുപോലെ മൈൻ ചെയ്ത് പോയതുവരെ നമുക്ക് പോകാൻ പറ്റുന്നില്ല. നമ്മൾ മാനുവലായിട്ട് ഇതിനകത്ത് കയറി നമ്മൾ ആ റൂമിലോട്ടുള്ള വഴി കണ്ടുപിടിക്കണം. മെയിൻ ഗാർഡിനെ കൊന്നാലേ നമ്മൾ ആ എഫക്റ്റ് പോവുള്ളൂ. അപ്പോൾ അതാണ് ഓഷൻ മോണുമെന്റ്. ചാപ്റ്റർ 6. ഓക്കെ, ഇത്രയാണ് ഈ ഗെയിമിലെ മെയിനായിട്ടുള്ള റെഡ് സ്റ്റോണിൻ്റെ സംഭവങ്ങളൊക്കെ. ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഈ ഒരു വീഡിയോ കൊണ്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തീർക്കാൻ പറ്റില്ല. അതിനെക്കാളും ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഇതൊക്കെ ഈ ഗെയിമിലെ ഒരു ടൈപ്പ് യന്ത്രങ്ങളാണ്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ഫാർമുകളൊക്കെ ഉണ്ടാക്കാനും പിന്നെ ഡോറുകൾ ഉണ്ടാക്കാനും പിന്നെ ഈ സ്വിച്ച് ഇട്ട ലൈറ്റ് എത്തുന്ന രീതിയിലൊക്കെ കത്ത് ചെയ്യാനും അതിനെല്ലാം നമുക്കിത് യൂസ് ചെയ്യാം. ഇത് സിമ്പിളായിട്ടൊരു പിസ്റ്റൺ ഡോറാണ്. അപ്പോൾ അടഞ്ഞിരിക്കുകയാണ്. നമുക്കിത് ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും കൊട്ടാരത്തിൻ്റെ എൻട്രൻസ് ആയിട്ടൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും. നമ്മളിവിടെ നടന്ന് ചെല്ലുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് അത് തുറന്നു തരും. നമ്മൾ ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് അടഞ്ഞോളും. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ ചെയ്യാനും പിന്നെ ഓട്ടോമാറ്റിക് ഒരു ഫാർമൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അതും നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ ടൈപ്പ് റെസ്റ്റോറൻറ്റ് ബിൽഡൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾ ബിൽഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ലൈറ്റ് ഇതിപ്പോൾ ഓഫാണ്. ഇപ്പോൾ നിങ്ങളുടെ റൂമിൽ ബെഡ്റൂമിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ മാത്രം നിങ്ങൾക്ക് ലൈറ്റ് മതിയെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ലെവർ വെച്ച് നമുക്ക് അത് ഓണാക്കാനും ഓഫാക്കാനൊക്കെ പറ്റും. ഓ ഇതെങ്ങനെയാണ് മേസ്ത്രി ഉണ്ടായത്? ഞാൻ ഈ പോളിടെക്നിക്കിൽ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്നും എനിക്ക് വെച്ചല്ല. അങ്ങനെ സംഭവിച്ച ചാപ്റ്റർ 7. ഓക്കെ, ഈ ഗെയിമിൽ നമുക്ക് പല രീതിയിലുള്ള ഫാർമുകളൊക്കെ ഉണ്ടാക്കാം. ഒന്ന്, നമുക്ക് ഇതേപോലത്തെ മാനുവലായിട്ടുള്ള ഫാർമുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. മാനുവലായിട്ടുള്ള ഫാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ നടണം, നിങ്ങൾ തന്നെ അതിനെ ഹാർവസ്റ്റിംഗ് ചെയ്യണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിപ്പോൾ 2021 നമ്മളെല്ലാം ഓട്ടോമാറ്റിക് ഫാർമ് വെച്ചാൽ എല്ലാം നമ്മൾ ഫാർമ് ചെയ്യാറുള്ളൂ. ഇത് ഞാൻ നേരത്തെ കാണിച്ചാൽ അതേ റെസ്റ്റോൺ സംഭവങ്ങൾ തന്നെയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഫാർമായി എല്ലാം ഈ ഒരു ചെസ് തന്നെ വന്ന് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം ഇത് ഉണ്ടാക്കി വെക്കുന്ന പാടേ ഉള്ളൂ. പിന്നെ ഇവിടെ അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ഒരു ഏരിയ തന്നെ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫാർമ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം നമുക്ക് ഈ ചെസ് നിറച്ച് തരും. നിങ്ങൾക്ക് ഏത് സാധനത്തിൻ്റെയും ഫാർമ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇഷ്ടം
നമ്മുടെ തോട്ടുകളിൽ നമുക്ക് പ്രത്യേകം പ്രത്യേകം ഉണ്ട്. നമുക്ക് എക്സ്പീരിയൻസ് പോലും ഇതുപോലെ നമുക്ക് ഫാർം ചെയ്യാൻ പറ്റും. ഈ ഗെയിമിലെ ഫാർമിനെ കുറിച്ചൊക്കെ പറയാതിരുന്നതിനെ അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ പോകണം. ഇഷ്ടംപോലെ ടൈപ്പ് ഫാർമുകൾ നമുക്ക് ഈ ഗെയിമിൽ നിങ്ങളുടെ നീഡിനനുസരിച്ചുള്ള ഫാർമ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്കിപ്പോൾ വുഡ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് അതിനും ഫാർമുകളുണ്ട്. ഈ വീട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് അതും ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ഡിസൈൻ ചെയ്യാം, അല്ല നിങ്ങൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം, ഇഷ്ടംപോലെ വീഡിയോസ് നമുക്ക് അതിലെവിടെ കിട്ടുന്നുണ്ട്. പിന്നെ വേറൊന്നുണ്ട്, അത് ഗ്ലിച്ച് ഫാർമ് എന്ന് പറയും. നമ്മൾ ഗെയിമിനകത്തുള്ള ഗ്ലിച്ച് എന്തെങ്കിലും ഉപയോഗിച്ച് ഫാർമ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അത് സീറോ ടെക്ക് അങ്ങനെയൊക്കെ പല സംഭവങ്ങളുണ്ട്. അതിലോട്ട് ഞാൻ ഇപ്പോൾ പോകുന്നില്ല, അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. ചിലവർ ഈ ഗ്ലിച്ച് ഉപയോഗിച്ചൊന്നും ഫാർമ് ചെയ്യത്തില്ല, അത് അവർ ചീറ്റിംഗ് ആണെന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ചെയ്യുന്നവരുണ്ട്, അതല്ല നിങ്ങളൊരു പ്ലേ സ്റ്റൈൽ പോലെ ഇരിക്കും. ചാപ്റ്റർ 8 പിന്നെ ഈ ഗെയിമിന്റെ ബിൽഡിംഗ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ല നിങ്ങൾക്ക് ഈ ഗെയിമിൽ ഉണ്ടാക്കാനും പറ്റും. നിങ്ങൾക്ക് ഒരു കൊച്ചു വീടോ അല്ലെങ്കിൽ ഒരു വലിയ ബംഗ്ലാവോ അല്ലെങ്കിൽ ഒരു കൊട്ടാരോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റിയൽ ലൈഫ് താമസിക്കുന്ന സ്വന്തം വീട് പോലും നിങ്ങൾക്ക് അതുപോലെ നമുക്ക് മൈൻക്രാഫ്റ്റിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും നിങ്ങൾക്ക് ഇതിൽ ബിൽഡ് ചെയ്യാം. ഒരേ ഒരു ടിപ്പ് മാത്രം ഞാൻ തരാം, നിങ്ങൾ പറ്റുന്നത് മാക്സിമം നിങ്ങളുടെ സ്വന്തം ക്രിയേറ്റിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കുക. അതായത് യൂട്യൂബിലൊക്കെ ഉള്ളതുപോലെ ബ്ലോക്ക് ബൈ ബ്ലോക്ക് തോട്ടുകളൊന്നും കണ്ട് ബിൽഡ് ചെയ്യാതിരിക്കുക. കാരണം ആ ബിൽഡും നിങ്ങളായിട്ടുള്ള ആ ഒരു പെർസണൽ കളക്ഷൻ വന്ന് വിട്ടുപോകും. നിങ്ങൾക്ക് ആ വീട് കാണുമ്പോൾ ആ യൂട്യൂബ് വീട് ആയിരിക്കും ഓർമ്മ വരിക. ഞാൻ പറഞ്ഞു വരുന്ന നിങ്ങളുടെ വീട് ഇതുപോലെ ഒരു ഡർട്ട് ഹൗസ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പ്രൗഡായിട്ട് പറയാലോ ഇത് ഞാനാണ് ഉണ്ടാക്കിയത്. ഞാൻ പറയുന്ന യൂട്യൂബിൽ നോക്കിയൊന്നും ചെയ്യരുതെന്നല്ല, വേറെ ഒരാളുടെ ബിൽഡ് ആണ് നിങ്ങൾക്ക് അതിന് ഇൻസ്പിറേഷനൊക്കെ എടുക്കുക, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് എല്ലാവരും പഠിക്കുന്നത്, ഇൻക്ലൂഡ് ഞാനും. ഞാൻ പറയുന്ന അതുപോലെ തന്നെ ഉണ്ടാക്കി വയ്ക്കില്ലെന്നാണ് പറയുന്നത്. എന്തെങ്കിലും നിങ്ങളുടേതായ ഒരു രീതിയിലും കൂടെ ആ ബിൽഡിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ വേറൊരു ടിപ്പും കൂടെ ഉണ്ട്. നമ്മുടെ മൈൻക്രാഫ്റ്റിന്റെ വേർഡ് എന്ന് പറഞ്ഞാൽ നല്ല വലുതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വഴിതെറ്റി വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലോട്ട് തിരിച്ചു വരാനുള്ള വഴി അറിഞ്ഞുകൂടെയിരിക്കും. നിങ്ങൾ വീട് വെച്ചിരുന്ന സ്ഥലം കറക്റ്റ് അറിയാമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇടതുഭാഗത്ത് മുകളിൽ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ ഓർത്ത് വെച്ചിരുന്നാലും മതി. അപ്പോൾ നിങ്ങളുടെ ലോസ്റ്റ് ആയിട്ട് പോകുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു കോർഡിനേറ്റ് വെച്ച് നിങ്ങളെ വീട് കണ്ടുപിടിക്കാൻ പറ്റും. ചാപ്റ്റർ 9 പിന്നെ ഗെയിമിൽ ആൻവിൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്ത് നമുക്ക് റീനെയിം ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഈ നെയിം ടാഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതെടുത്ത് ആൻവിലിൽ വെച്ചിട്ട് നമുക്ക് അതിന് എന്ത് പേരാണോ കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള പേര്. പേര് മാറ്റുന്നതിന് നമ്മൾ ഒരു ലെവൽ കൊടുക്കണം. ഈ പേര് നമുക്ക് ഈ ഗെയിമിലെ ഏത് മോബിനാണെങ്കിലും കൊടുക്കാൻ പറ്റും. ഇപ്പം എനിക്ക് പന്നിക്കൊണ്ടെങ്കിൽ പന്നിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഷീപ്പിന് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ പട്ടിക്കൂടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ പട്ടി നോക്കുമ്പോൾ ടുട്ടു എന്നായിരിക്കും പേര് വരുന്നത്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഈ വാളിൻ്റെ പേര് മാറ്റും, നമുക്ക് അതും ചെയ്യാൻ പറ്റും. അതിവിടെ കൊണ്ട് വെച്ചിട്ട് പേര് മാറ്റിയാൽ ഇവിടെ. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ കാര്യം, നമ്മളിപ്പോൾ ചെസ്റ്റ് പ്ലേസ് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ ചെസ്റ്റ് എന്നായിരിക്കും വെച്ചിരിക്കുക, അതും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഒരു ചെസ്റ്റ് എടുത്ത് ആൻവിലിൽ വെച്ചാൽ മതി. ഇത്തിരി നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പോൾ ആ ചെസ്റ്റ് നിന്ന് മാറി നമ്മൾ റീനെയിം ചെയ്ത പേര് മുകളിൽ കാണിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം എന്താ വയ്ക്കാൻ പറ്റും. ചാപ്റ്റർ 10 എൻചാൻറ്റിങ്ങിനെ കുറിച്ച് പറയാൻ ഈ ഒരു വീഡിയോ മാത്രം പറ്റില്ല, എന്നാലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ പറഞ്ഞുതരാം. എൻചാൻറ്റിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൂൾസിനും ആർമറിനൊക്കെ കൊടുക്കുന്ന സ്പെഷ്യൽ അബിലിറ്റീസ് ആണ്. ഈ അബിലിറ്റീസൊക്കെ നമുക്ക് ബുക്കിൻ്റെ രീതിയിലായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു എൻചാൻറ്റിങ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഷാർപ്പ്നെസ് 5 ആണ്. വേറൊന്നത് മിൻറ്റിംഗ് എന്ന് പറഞ്ഞ് വേറൊന്നുണ്ട്. ഓരോ എൻചാൻറ്റിങ് എന്തൊക്കെയാണ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ വീഡിയോ ഒന്നും തീരൂല. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന എൻചാൻറ്റിങ് എന്താണെന്ന് എൻ്റെ പഴയ ശേഷം ഗൂഗിളിൻ്റെ അവിടെ ചോദിച്ചാൽ മതി, അവനെല്ലാം പറഞ്ഞുതരും. ഈ ബുക്കൊക്കെ എവിടെന്നാ കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എൻചാൻറ്റിങ് ടേബിളിൽ നിന്നാണ്. നമ്മൾ നിങ്ങളത് കുറച്ച് കളിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റും. ഇതുണ്ടാക്കിയിട്ട് അതിന് ചുറ്റിന് ഇതുപോലെ ബുക്ക് ഷെൽഫ് ഉണ്ടാക്കി വയ്ക്കണം. അപ്പോഴതിൽ നിന്ന് ഒരു പാർട്ടികളുള്ള സംഭവം വരുന്നുണ്ട്, അത് ഈ എൻചാൻറ്റിങ് ടേബിളിന് പവർ കൊടുക്കും. അപ്പോൾ നിങ്ങൾ മൈനിങ്ങിന് പോകുമ്പോൾ ലാപ്പിസ് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടിട്ടുണ്ട്, ഒരു ബ്ലൂ കളർ. ഈ സാധനം ഇതും നമുക്ക് വേണം ഈ ഒരു എൻചാൻറ്റിങ് സംഭവം ചെയ്യാൻ കയറി. ഇപ്പം ഈ ലാപ്പിസോടെ ഞാൻ ഒന്ന് അതിനകത്ത് വെച്ചിട്ട് ഇപ്പം നമുക്ക് എനിക്ക് എൻചാൻറ്റിങ് ചെയ്യാൻ ഏതാണോ അതെടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര എൻചാൻറ്റിങ് കിട്ടത്തില്ല. ഇപ്പം സ്മൈറ്റ് 5, ഫയർ എസ്പെക്ട്, നോക്ക് ബാക്ക് ഒക്കെ പറഞ്ഞ് നമുക്ക് ഓരോന്ന് കിട്ടും. ഈ അവസാനത്തെ എൻചാൻറ്റിങ് നമുക്ക് കിട്ടണമെങ്കിൽ എനിക്ക് 30 ലെവൽ എൻ്റെ കയ്യിൽ കറണ്ടിൽ വേണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 30 ലെവൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എൻചാൻറ്റിങ് കിട്ടുള്ളൂ. വേറെ എൻചാൻറ്റിങ് ആണ് വേണ്ടത്. പക്ഷേ നിങ്ങൾ ഈ സോഡിൽ നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ സോഡ് വെക്കുന്നതിന് പകരം ഒരു ബുക്ക് ഉണ്ടാക്കി അതിനകത്ത് വയ്ക്കാം. ആ ബുക്കിലോട്ട് ആ ഒരു പവർ ട്രാൻസ്ഫർ ആകും. പക്ഷേ ആ ബുക്കിന് ആ പവർ കിട്ടത്തില്ല. ആ ബുക്ക് വേറെ ഏതെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ കയറി വെച്ചിരിക്കുകയാണ്. ചുമ്മാ നമ്മൾ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയുള്ളൂ. അതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത എൻചാൻറ്റിങ്ങും പിന്നെ റാൻഡമായിട്ട് വേറെ ഏതെങ്കിലും ഒരു എൻചാൻറ്റിങ്ങും കൂടെ അതിലോട്ട് സ്റ്റോർ ആകും. ഇപ്പോൾ ഈ ബുക്കിൽ ഇംപൈലിംഗ് 4 എന്ന് പറഞ്ഞിട്ട് ഒരു എൻചാൻറ്റിങ് കിട്ടിയിട്ടുണ്ട്. ഈ എൻചാൻറ്റിങ് നമുക്ക് ട്രൈഡൻറ്റിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ ഒരു സാധാ ട്രൈഡൻ്റ് ഉണ്ട്. ഇംപൈലിംഗ് 5 ഇതിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ആൻവിലിൽ കൊണ്ടുവന്നിട്ട് ട്രൈഡൻ്റ് ഇവിടെയും വെച്ച് ആ ബുക്ക് പുറത്ത് വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ സപ്പോർട്ട് ആവുന്ന, അതായത് ഈ ട്രൈഡൻ്റിൽ സപ്പോർട്ട് ആവുന്ന ആ ഇംപൈലിംഗ് 4 മാത്രം ഇതിലോട്ട് വന്നോളും. എൻചാൻറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പറ്റുന്നത് എർലി ഗെയിം തന്നെ ചെയ്യാൻ നോക്കുക. നല്ല ഓപ്പി ആയിട്ടുള്ള ആർമോൺ ടൂൾസ് ഒക്കെ നിങ്ങൾക്ക് നേരത്തെ കിട്ടും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എൻചാൻറ്റിങ് ഞാൻ പറഞ്ഞുതരാം. ആ എൻചാൻറ്റിങ് പവർ കിട്ടണമെങ്കിൽ അതൊന്നും കളയരുത്. ഒന്ന് മെൻഡിങ് അൺബ്രേക്കിംഗ് 3 എഫിഷ്യൻസി 5 പ്രൊട്ടക്ഷൻ 4 ഫെതർ ഫോളിംഗ് 4 പിന്നെ ഷാർപ്നെസ് 5 ഇതുപോലെ വേറെയും ഉണ്ട്. പിന്നെ ഈ ബുക്കൊക്കെ നിങ്ങൾക്ക് എൻചാൻറ്റിങ് ടേബിളിൽ നിന്ന് മാത്രമല്ല വില്ലേജർമാരിൽ നിന്ന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അത് ലൈബ്രറി എന്ന് പറഞ്ഞൊരു വില്ലേജറിനെ നമുക്ക് കിട്ടും. ചാപ്റ്റർ 11 നമ്മൾ പോഷൻ ഒക്കെ ഉണ്ടാക്കുന്നത് ഈ ബ്രൂയിങ് സ്റ്റാൻഡിലാണ്. പോഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ അബിലിറ്റീസ് ഒക്കെ തരുന്നതാണ്. എൻചാൻറ്റിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൂൾസിനും ആർമറിനൊക്കെ ആണെങ്കിൽ നമ്മുടെ പോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഫയർ റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു പോഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പോഷൻ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ലാവൽ ഇവിടെ എനിക്കൊന്നും പറ്റൂല.
പിന്നെ വാട്ടർ ബ്രീതിങ് എന്ന് പറഞ്ഞ പോഷൻ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വെള്ളത്തിനിടയിൽ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പോഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഈ ബൂയിങ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല യൂസ്ഫുൾ ആണ്. മെയിൻ ആയിട്ടുള്ള കുറച്ച് പോഷൻസ് പറയുകയാണെങ്കിൽ ഫയർ റെസിസ്റ്റൻസ്, വാട്ടർ ബ്രീതിങ്, സ്ലോ ഫോളിങ്, നൈറ്റ് വിഷൻ, സ്ട്രെങ്ത് പോഷൻ, പിന്നെ ഹീലിംഗ് പോഷൻ. ഇതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളെ സിറ്റുവേഷൻ പോലെ നമുക്ക് ബ്രൂ ചെയ്യാൻ പറ്റും. ചാപ്റ്റർ 12 മെയിനായിട്ട് രണ്ട് ബോസ് ആണ് ഉള്ളത്. ഒന്ന് വിതറും, പിന്നെ എൻഡർ ഡ്രാഗനും. പിന്നെ വേണമെങ്കിൽ എൽഡർ ഗാർഡിനെ നമുക്കൊരു ബോസായിട്ട് കൂട്ടാം. എൽഡർ ഗാർഡിനെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന മോണുമെന്റിൽ സ്പോൺ ആവുന്നതാണ്. ഇതിൽ വിതറിനെ കൊല്ലുമ്പോൾ നമുക്ക് നെതർ സ്റ്റാർ കിട്ടും. ഇതിൽ വിതറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതാണ് വിതർ. പിന്നെ ഇതിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ വീടിൻ്റെ അടുത്തൊന്ന് വെച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുക. എന്നാൽ ഇതേപോലത്തെ ഒരു സംഭവം നടക്കും ഇവിടെ. പറ്റുന്നത് നിങ്ങളെ വീടിൻ്റെ അടുത്തൊന്ന് ദൂരോട്ട് തന്നെ ഇതിനെ സ്പോൺ ചെയ്യാം. ഈ വിതറിനെ കൊന്നതിനെ നമുക്ക് നെതർ സ്റ്റാർ കിട്ടും. ആ നെതർ സ്റ്റാർ വെച്ച് നമുക്ക് ബീക്കൺ ഉണ്ടാക്കാൻ പറ്റും. ബീക്കൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പോഷൻ ഇല്ലേ, ഏതാണ്ട് അതുപോലെ തന്നെയാണ്. പക്ഷേ പോഷൻ നമ്മൾ കുടിച്ച് തന്നെ 8 മിനിറ്റ് വരെ മാക്സിമം നമുക്ക് അതിൻ്റെ എഫക്ട് കിട്ടുള്ളൂ. പക്ഷേ എവിടെയെങ്കിലും ബീക്കൺ ഉണ്ടാക്കി വെച്ച് തന്നെ അതിൻ്റെ ഒരു ചുറ്റളവിൽ, ഒരുപാട് ദൂരമൊന്നുമില്ല, ആ ഒരു വേൾഡ് മുഴുവനുമില്ല, ആ ഒരു ബീക്കണിൻ്റെ ചുറ്റളവിൽ ബീക്കണിന് സപ്പോർട്ട് ചെയ്യുന്ന എഫക്ട് നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും കിട്ടും. സാധാരണ എല്ലാവരും ബീക്കൺ വയ്ക്കുന്നത് ഹേസ്റ്റ് കിട്ടാനാണ്. ഹേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നല്ല സ്പീഡിൽ മൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റ് ആണ്. അത് നമുക്ക് ബ്രൂയിങ് വഴി കിട്ടത്തില്ലേ, ഒരു ബീക്കൺ വെച്ച് മാത്രമേ കിട്ടത്തുള്ളൂ. ഇനിയുള്ളത് എൻഡർ ഡ്രാഗൺ ചാപ്റ്റർ 13. എൻഡർ ഡ്രാഗൺ എൻഡിലുള്ള ഒരു ബോസ് ആണ്. നിങ്ങൾക്ക് എൻഡിലോട്ട് വരണമെങ്കിൽ നിങ്ങൾ ഓവർ വേൾഡിൽ വെച്ച് തന്നെ ഐ ഫണ്ടർ ഉണ്ടാക്കണം. അതൊരു 12 അറ്റ്ലീസ്റ്റ് വേണം. അത് വെച്ച് എൻഡ് പോർട്ടൽ ആക്ടിവേറ്റ് ചെയ്താലേ നിങ്ങൾക്ക് എൻഡിലോട്ട് വരാൻ പറ്റുള്ളൂ. നല്ല എൻചാൻറ്റിങ് ചെയ്ത ഗിയറും പിന്നെ നല്ല പോഷനെ കൊണ്ടാണ് ഇവിടെ വരാൻ കരുത്. കാരണം ഈ എൻഡർ ഡ്രാഗൺ നല്ല പവർഫുൾ ആണ്. ഇതിനെ എങ്ങനെ കൊല്ലണമെന്നും കൊന്നൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് അത് സ്പോയിൽ ചെയ്യുന്നില്ല. നിങ്ങളുടെ ടാലന്റ് വെച്ച് തന്നെ ഇതിനെ കൊല്ലുക. ഇതിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എൻഡും കൂടെ നമുക്ക് ഓപ്പൺ ആയി കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ ഇതൊരു ഒറ്റ ഐലൻഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഡ്രാഗനെ കൊല്ലുമ്പോൾ ഒരു സെപ്പറേറ്റ് പോർട്ടൽ ഇവിടെ സ്പോൺ ആവും. പിന്നെ ആ പോർട്ടലിൽ കൂടെ പോകുമ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ഐലൻഡ് വേറെ കാണാൻ പറ്റും. അവിടെ നമ്മുടെ ഓവർ വേൾഡില് വില്ലേജ് സ്പോൺ ആകും പോലെ എൻഡിൽ എൻഡ് സിറ്റി എന്ന് പറഞ്ഞ സംഭവം സ്പോൺ ആവും. അവിടെ ഒരു ഷിപ്പും കാണും. ആ എൻഡ് സെറ്റ് ചെയ്ത് നമുക്ക് രണ്ട് സാധനം കിട്ടും. ഒന്ന് എലൈട്രയും കിട്ടും, പിന്നെ ഒന്ന് ഷൾക്കർ ബോസും കിട്ടും. ഇത് രണ്ടും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല എലൈട്ര ഉണ്ടെങ്കിൽ നമുക്ക് പറക്കാൻ പറ്റും. ഷൾക്കർ ബോസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ബാഗ് പോലെ നമ്മൾ ഐറ്റംസ് എല്ലാം കൊണ്ടു നടക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ എൻഡ് ഡ്രാഗനെ കൊന്നു കഴിഞ്ഞാൽ ഈ കളി അവസാനിക്കുകയല്ല, കളി അപ്പോഴാണ് തുടങ്ങുന്നത്. നമുക്ക് എലൈട്രയും ഷൾക്കർ ബോസും കിട്ടുമ്പോഴാണ് നമുക്ക് ഈ ഗെയിമിന്റെ ഒരു രീതി നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ കളി എൻഡ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കളിക്ക് എൻഡ് ഇല്ല. സത്യം പറഞ്ഞാൽ ഈ കളിക്ക് എൻഡ് ഉള്ളത് ഇത് കളിക്കുന്നൊരു എൻഡ് ഉണ്ടാക്കുമ്പോഴാണ് ഈ കളിക്ക് ഒരു എൻഡ് ഉള്ളത്. നിങ്ങൾ എൻഡർ ഡ്രാഗനെ കൊല്ലുമ്പോഴാണ് കളി അവസാനിക്കുന്നത് വിചാരിക്കുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വിചാരിക്കും, ഒരു കുഴപ്പമില്ല. അല്ല ഈ കളിയിൽ അച്ചീവ്മെന്റ് എല്ലാം ഫിനിഷ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ കളി എൻഡായെന്ന് വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളെ ബിൽഡുകളെല്ലാം, അതായത് നിങ്ങളിപ്പോൾ ഒരു ഗ്രാമം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ആ ഗ്രാമം കംപ്ലീറ്റ് ബിൽഡ് ചെയ്ത് തീർന്നാൽ ഈ കളി അവസാനിക്കും എന്ന് വിചാരിക്കുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വിചാരിക്കാം. അങ്ങനെ ഒരു ഫീച്ചർ ഈ കളിക്കകത്തുള്ളതുകൊണ്ടാണ് 11 വർഷമായിട്ട് ഈ കളി ഇപ്പോഴും നല്ല തിളങ്ങി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മൈൻക്രാഫ്റ്റിന്റെ സർവൈവൽ മോഡ് കളിക്കുന്നത്. ഇതിനകത്ത് വേറൊരു മോഡും കൂടെ ഉണ്ട്, അതാണ് ക്രിയേറ്റീവ് മോഡ്. ക്രിയേറ്റീവ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവൈവൽ മോഡിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. ഈ മോഡിൽ നമുക്ക് ഈ ഗെയിമുള്ള എല്ലാ ബ്ലോക്സും അൺലിമിറ്റഡ് തന്നെ ഉപയോഗിക്കാൻ പറ്റും. എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ പോയി ഗ്യാദർ ചെയ്യേണ്ട, നമ്മൾ സർവൈവൽ മോഡിൽ പോലെ നമുക്ക് പോയി ഗ്യാദർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ നമ്മൾ എന്തിനാണ് സർവൈവൽ കളിക്കുന്നത്, മര്യാദയ്ക്ക് ഒന്ന് ക്രിയേറ്റീവ് കളിച്ചുകൂടെ. ക്രിയേറ്റീവ് കളിക്കാം നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു വീടോ എന്തെങ്കിലും ബിൽഡിംഗോ എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ക്രിയേറ്റീവ് കളിക്കാൻ നമുക്ക് ബോറടിക്കില്ല. പക്ഷേ സർവൈവൽ അങ്ങനെയല്ല, ഓരോ ബ്ലോക്ക് നമ്മൾ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ കളിക്കുമ്പോൾ ഒത്തിരി ഫണ്ണായിരിക്കും. അതുമാത്രമല്ല നിങ്ങൾ ക്രിയേറ്റീവിൽ ഒരു വീട് ഉണ്ടാക്കുന്നതും സർവൈവൽ ഒരു വീട് ഉണ്ടാക്കുന്നതും വ്യത്യാസമുണ്ട്. ക്രിയേറ്റീവിലാണെങ്കിൽ നമുക്ക് അല്ലിമിറ്റഡ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാം. പക്ഷേ സർവൈവൽ അങ്ങനെയല്ല, നല്ല കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീട് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ കിട്ടും നമ്മൾ കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കളിക്കണമെങ്കിൽ നമുക്ക് സർവൈവലാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ക്രിയേറ്റീവ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് റെസ്റ്റോറൻറ്റ് ബിൽഡൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കാൻ കരുതിയാണ്. നമ്മളിപ്പം സർവൈവൽ ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ് ബിൽഡ് ഉണ്ടാക്കിയിട്ട് അത് വർക്ക് ആയിരുന്നെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് ആദ്യം നമുക്ക് ക്രിയേറ്റീവിൽ വന്നിട്ട് അതെല്ലാം ഒന്ന് ബിൽഡ് ചെയ്തൊന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയെല്ലാം വർക്കിംഗ് ആണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയിട്ട് സർവൈവലിൽ പോയിട്ട് നമുക്ക് അതിൻ്റെ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് അതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. രണ്ടിൽ ഒരേപോലെ തന്നെ വർക്ക് ആവുന്നത്, അതായത് റെസ്റ്റോറൻറ്റ് ബിൽഡ് ആയാലും ബാക്കിയുള്ള കാരണമെല്ലാം സർവൈവൽ ആയാലും ക്രിയേറ്റീവ് ആയാലും ഒരേപോലെ തന്നെ വർക്ക് ആവുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, ഒരിക്കലും ചീറ്റ് ചെയ്യരുത്. അതായത് നിങ്ങൾ സർവൈവൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീട് വയ്ക്കാൻ തോന്നി, അപ്പോൾ വീട് വയ്ക്കാൻ സാധനങ്ങളൊന്നും ഇല്ലാതാകുമ്പോൾ നിങ്ങൾ ക്രിയേറ്റീവിലോട്ട് മാറി കുറേ സാധനങ്ങളെല്ലാം അല്ലിമിറ്റഡ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നീട് സർവൈവലോട്ട് മാറല്ലേ. അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി കളിക്കുന്നതല്ല, നമ്മളൊരു ഫണ്ടിന് വേണ്ടി കളിക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ ചീറ്റിൻ്റെ കാര്യമൊന്നുമില്ല, അപ്പോൾ ചീറ്റ് ചെയ്ത് തന്നെ കളിക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഗെയിം എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു തന്നു. ഇനി ഈ ഗെയിം എങ്ങനെ വാങ്ങുന്നൂടെ പറഞ്ഞുതരാം. കാരണം ചിലവർക്ക് അതും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. മെയിനായിട്ട് 2 എഡിഷനുണ്ട്, ഒന്ന് ജാവ എഡിഷനും ഒന്ന് ബെഡ്റോക്ക് എഡിഷനും. അത് രണ്ടും എന്താണെന്ന് പറഞ്ഞുതരാം. ഈ ഗെയിം 2011 റിലീസ് ചെയ്തപ്പോൾ കമ്പ്യൂട്ടർ കൊണ്ടാണ് റിലീസ് ചെയ്തത്. ആദ്യം റിലീസ് ആയത് ജാവ എഡിഷൻ എന്ന് പറഞ്ഞ കളിയാണ്. അതായത് കമ്പ്യൂട്ടറിൽ മാത്രമേ ആ വർഷം കളിക്കാൻ പറ്റത്തുള്ളൂ. അത് മൊബൈലിലോ അല്ലെങ്കിൽ കൺസോളിലോ ഒന്നും കളിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതിലൊക്കെ സപ്പോർട്ട് ആവുന്ന രീതിയിലോട്ട് മൈൻക്രാഫ്റ്റിനെ ഒന്ന് പോർട്ട് ചെയ്തെടുത്തത് തന്നെയാണ് മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡിഷൻ എന്ന് പറയുന്നത്. രണ്ട് ഗെയിം ഒരുപോലെയാണെങ്കിലും ചില മെക്കാനിക്സ് ഒക്കെ വ്യത്യാസമുണ്ട്. കാരണം രണ്ടും കോഡിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിതിൽ അത് വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ കയ്യിലുള്ള ഡിവൈസ് പോലെ ഇരിക്കും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൊബൈലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ മൊബൈലിൽ വാങ്ങിക്കുക, 500 രൂപ എന്തോണ വില അതിന്. അല്ല, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു PC ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ജാവ എഡിഷൻ വാങ്ങുക. പക്ഷേ നിങ്ങൾ ഫോണിൽ വാങ്ങിയിട്ട് നിങ്ങൾ ഫോണിൽ കളിക്കുന്ന പോലെയല്ല നിങ്ങൾ PC ഇട്ട് കളിക്കണമെങ്കിൽ അത് പറ്റത്തില്ല. അതിനെങ്കിൽ നിങ്ങൾ PC ബെഡ്റോക്ക് എഡിഷൻ വാങ്ങണം. ബെഡ്റോക്ക് എഡിഷൻ നമുക്ക് PC ഉണ്ട്. അത് പക്ഷേ വിൻഡോസ് 10 മാത്രമേ വർക്ക് ആവുള്ളൂ. അത് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെഡ്റോക്ക് എഡിഷൻ പോലെയല്ല നിങ്ങൾക്ക് നിങ്ങളെ PC കളിക്കാൻ പറ്റും. അതിൻ്റെ വേറെ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ 1500 എന്തോ ആണ്. പിന്നെ ക്രാക്ക് ഉപയോഗിച്ച് കളിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് പറയാൻ പറ്റൂല, ഞാനതിന് പണി കിട്ടും. പക്ഷേ ഞാൻ ആദ്യം കളി തുടങ്ങിയപ്പോഴേ ക്രാക്കിലാണ് കളിച്ചുകൊണ്ടിരുന്നത്.
എന്നെക്കളെ നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വാങ്ങുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ മാക്സിമം വാങ്ങുക, നിങ്ങൾ കൊടുക്കുന്ന പൈസ ഒന്നും വെറുതെ പോകില്ല. കാരണം വെറുതെ ഒന്നും ഈ കളി ബെസ്റ്റ് സെല്ലിംഗ് ഗെയിം ആവില്ലല്ലോ. അപ്പോൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ട്രൈ ചെയ്ത് നോക്കുക. ഇനി സർവൈവൽ മോഡ് എങ്ങനെ കളിക്കാൻ എന്നുള്ളത് നിങ്ങൾക്ക് കളിച്ച് കാണണമെങ്കിൽ ഞാനൊരു ലെറ്റ്സ് പ്ലേ സീരീസ് ഈ ചാനലിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താങ്കൾ കൊടുത്തിരിക്കാം. ആ സീരീസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് സർവൈവൽ കളിക്കുന്നതെന്ന്. എൻ്റെ വീഡിയോസ് മാത്രമല്ല മലയാളത്തിൽ മൈൻക്രാഫ്റ്റ് വീഡിയോസ് ചെയ്യുന്ന വേറെ കൂട്ടുകാരുണ്ട്, അവരെല്ലാം ഫോളോ ചെയ്യുക. അവരുടെ ചാനൽ ലിങ്ക് ഞാൻ താങ്കൾ കൊടുത്തിരിക്കാം. അങ്ങനെ എൻ്റെ ക്ലാസ് തീർന്നു. കൺഗ്രാജുലേഷൻസ് ഇഷ്യ, ഒരു മൈൻക്രാഫ്റ്ററിന് വേണ്ട എല്ലാ ബേസിക് കാര്യങ്ങളും നീ പഠിച്ചിട്ടുണ്ട്. നീ ഇറങ്ങി പോടാ.